ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല് ചിങ്ങമാസത്തിലെ തിരുവോണനാൾ സമർപ്പിക്കുന്നത്. ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തപതി ശില്പി പാരമ്പര്യമാണ്. 8 തലമുറകളായിട്ട് ഇവിടെ കഴിയുന്നുണ്ട്. ഓണവില്ല് എന്ന് പറയുന്നത് ഒരു ചിത്രരചന ശില്പമാണ്. ഈ വില്ല് സമർപ്പണം വിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്നതിനൊരു ഐതിഹ്യം. കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ആഗ്രഹപ്രകാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമാണ്. തെക്കൻ കേരളത്തിൽ ഇത് ഓണവില്ല് ഒരു ചിത്രരചനാ ശില്പമായിട്ടും വടക്കൻ കേരളത്തിൽ വാദ്യോപകരണമായിട്ടുമാണ് അറിയപ്പെടുന്നത്. 6 തരത്തിലുള്ള വില്ലുകളാണുള്ളത്. അനന്തശയനം, ദശാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം, ശാസ്താവ്, വിനായകൻ, കൃഷ്ണലീല. ദേവഗണത്തിൽപ്പെട്ട പലകയിൽ വഞ്ചിയുടെ മാതൃകയിൽ അറുത്തെടുത്ത് അതിൽ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ആലേഖനം ചെയ്യുകയാണ്. പഞ്ചവർണ്ണങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്തമായ നിറങ്ങൾ വളരെ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളിപ്പോൾ കളമെഴുതുന്ന പൊടിയെ അരച്ച് വരയ്ക്കാൻ തയ്യാറാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്.